ഹലോ, അസ്സലാമു അലൈക്കും. നമുക്ക് ഇന്നൊരു സ്നാക്സ് ഉണ്ടാക്കാം. നല്ല എരിവുള്ള സ്നാക്സ്, നല്ല ടേസ്റ്റ് അത് കഴിക്കാനായിട്ട്. നമ്മളെ വീട്ടിൽ ചോറ് ബാക്കിയൊക്കെ ഉണ്ട്, നമുക്കിതുപോലെ ചെയ്യാം. ഞാൻ ഒരു കപ്പ് ജയരിയുടെ ചോറ് എടുത്തിട്ടുണ്ട്. അതിന് ഒരു ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അതേപോലെ ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതും നമുക്കിതുപോലെ ആ ജാറിൽ കഴുകൊന്നും വേണ്ട, ആ ജാറിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കൈകൊണ്ട് പൊടിച്ചതിന് ശേഷം ഇത് വെള്ളമൊഴിക്കാതെ നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അധികം ചിലവില്ലാത്തതാണ്. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കത് ഉണ്ടാക്കാം. അങ്ങനെ ഉരുളക്കിഴങ്ങും ഞാൻ നന്നായിട്ട് പേസ്റ്റാക്കി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചോറിൽ കിട്ടു ചോറരച്ചതിൽക്ക് ഉരുളക്കിഴങ്ങ് അരച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽക്ക് വേണ്ടത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറിയ പീസാക്കിയിട്ട് ഞാൻ ഇതിൽ അരിഞ്ഞത് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കും. കൈ വെച്ചത് നന്നായിട്ട് കുഴച്ച് യോജിപ്പിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ സവാള, അധികം വലിയ സവാള വേണ്ട, ചെറുത് മതി. അത് പൊടിയായി അരിഞ്ഞിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ 2 ഉണക്കമുളക് ഒന്ന് വട്ടം കീറിയിട്ടിട്ടുണ്ട്. അതേപോലെ 4 പച്ചമുളക് എരിവുള്ള പച്ചമുളക് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം അത് കൈ വെച്ച് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു തണ്ട് വേപ്പൽ ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കത് കൈ വെച്ച് തന്നെ അത് കുഴക്കണം. അല്ലെങ്കിൽ ഉപ്പ് എല്ലായിടത്തും എത്തൂല. അപ്പോൾ ഉപ്പ് എല്ലായിടത്തും എത്തുന്ന തരത്തിൽ ഈ സവാളയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇപ്പം തന്നെ പൊരിച്ചെടുക്കാം. ഞാൻ ഗ്യാസ് മേൽ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിൽ തന്നെ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഓയിൽ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കൈമത്തിൽ വെളിച്ചെണ്ണ എണ്ണ തടയതിന് ശേഷം ഇതുപോലെ തന്നെ ഒരേ ചെറിയ ചെറിയ ഇതുപോലെ പിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ളൊരു സ്നാക്സാണ്. ഈ മഴക്കാലത്ത് കഴിക്കാൻ കട്ടൻ ചായയും ഈ സ്നാക്സും കൂട്ടി കഴിക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. മഴയാണല്ലോ, മഴയത്ത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുക. ഞാൻ കുറച്ച് നാളായി സ്നാക്സിൻ്റെ റെസിപ്പി കിട്ടിട്ട് എനിക്ക് വയ്യാത്ത കാരണം അതേ ഞാൻ വീഡിയോ ചെയ്യാറില്ല. ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോന്നിടലുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് എൻ്റെ ചാനലൊന്ന് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്താൽ നമുക്കിത് ഈ രണ്ട് മിനിറ്റ് കൂടുമ്പോൾ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് പൊരിച്ചെടുക്കാം. ഒരു ട്രിപ്പ് നമുക്ക് പൊരിഞ്ഞ് കിട്ടാൻ 4 മിനിറ്റോളം ആവും നമുക്കിത്. അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നിട്ട് പൊരിച്ചെടുക്കാൻ നോക്കണം. അല്ലെങ്കിൽ എണ്ണ കുടിക്കും ഇത്. അപ്പോൾ ഞാൻ ഇതൊക്കെ കോരിയെടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് വർണ്ണിപ്പിച്ച് കാണിച്ചു തരാം. അപ്പോൾ നല്ല ഉള്ള നല്ല സോഫ്റ്റാണ്, പുറത്ത് നല്ല ക്രിസ്പിയാണ്. അപ്പോൾ അതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ചമ്മന്തി എന്തായാലും കൂട്ടി കഴിക്കാൻ പറ്റും, അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും. എരിവുള്ളതുകൊണ്ട് കട്ടൻ ചായ ഇത് മാത്രം മതി. അങ്ങനെ നമ്മളെ സ്നാക്സൊക്കെ റെഡിയായി. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. എൻ്റെ ചാനലൊന്ന് കാണുക നിങ്ങൾ എല്ലാവരും. അപ്പോൾ എനിക്ക് വേണ്ട സപ്പോർട്ട് നിങ്ങളെ തരിക. അടുത്തൊരു വീഡിയോ നമുക്ക് പിന്നെ കാണാം. അസ്സലാമു അലൈക്കും, നമസ്കാരം.